സ്റ്റുഡൻസിൻ്റെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലും നിറയെ കളക്ഷൻസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഒരായിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റ് ത്രൂ ആയിരിക്കും പർച്ചേസ് ചെയ്യാൻ പറ്റുക. www.colorstrings.in എന്നുള്ളതാണ് നമ്മുടെ സൈറ്റിൻ്റെ അഡ്രസ്സ്. സൈറ്റിൻ്റെ ലിങ്കും പ്രോഡക്റ്റുകളുടെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോയിൽ കാണിക്കുന്ന പ്രോഡക്റ്റുകൾ നമ്മുടെ ഷോപ്പിലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നേരിട്ട് ഷോപ്പിൽ വന്ന 3 ദിവസത്തിലുള്ള വീഡിയോസ് കണ്ടിട്ട് ഷോപ്പിൽ വരുവാണെങ്കിൽ 2 ദിവസങ്ങളിലുള്ള വീഡിയോസ് ഫ്രണ്ട്സ് ഉണ്ടോട്ടോ ദൂരത്തു നിന്ന് വരുമ്പോൾ കിട്ടിയില്ല എന്നൊക്കെ പരിപാടി ഒരുപാട് പേര് പറയാറുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ്. പിന്നെ നമുക്ക് ഡെയിലി ഇപ്പം ഈ ഒരു ദിവസങ്ങളിൽ നമ്മൾ 3 വീഡിയോസ് വീതമാണ് ഡെയിലി അപ്ലോഡ് ചെയ്യുന്നത്. രാവിലെ 10 o'clockനുള്ള വീഡിയോയിൽ കാണിക്കുന്ന പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂ ഓർഡർ ചെയ്യാവുന്നതാണ്. 1:30 സൈഡ് ത്രൂ ആണ്. പിന്നെ 5 PM വീഡിയോ ഉണ്ട്, അത് നമ്മുടെ ഓഫർ പ്രൈസ്ഡ് ഐറ്റംസ് ആണ്. അത് നമ്മൾക്ക് സൈഡ് ത്രൂ മാത്രമേ പർച്ചേസ് ചെയ്യുള്ളൂ, വാട്സപ്പിലോ ഷോപ്പിലൊന്നും അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഐറ്റംസ് തന്നെ തുടങ്ങാം. ഫസ്റ്റ് വൺ നമ്മൾ കാണാൻ പോകുന്നത് ഞാനിപ്പം വെയർ ചെയ്തിരിക്കുന്ന ടൈപ്പാണ്. നമുക്ക് ഒരുപാട് ഡിമാൻഡുള്ളൊരു പ്രോഡക്റ്റ് ആട്ടോ. ഒരുപാട് പേര് വീണ്ടും വീണ്ടും റിക്വസ്റ്റ് ചെയ്യുന്നതാണ് ഇങ്ങനെ എയർലൈൻ കട്ടിൽ ഇതുപോലൊരു വർക്ക് കൊണ്ട് ചെയ്ത് വരുന്ന കുർത്തീസ്. അതും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ്, 625 മീഡിയം. അത് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കളക്ഷൻ ആയിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. നല്ലൊരു പാറ്റേൺ ആ യോക്കിൽ വന്നിരിക്കുന്നുണ്ട്. ഈ ഒരു ഷേപ്പിൽ ഇതുപോലെ സീക്വൻസ് വർക്കും എംബ്രോയിഡറി വർക്കും കൂടെ ചേർന്നിട്ടാണ് യോക്കിലെ വർക്ക് വരുന്നത്. സ്ലീവിന് ലൈനിങ് വരുന്നുണ്ട്. സ്ലീവ് എൻഡിലും ഇതേ ഫാബ്രിക് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ തൊട്ട് താഴത്തായിട്ട് ദ ബോക്സ് പ്ലീറ്റ് അല്ല നെക്ക് പ്ലീറ്റ്സ് ആണ് താഴത്തേക്ക് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടോ. ബാക്ക് സൈഡ് വരുമ്പോൾ ഇതുപോലെ പ്ലെയിൻ ആയിട്ട് വരും. 625 ആണ് പ്രൈസ്. മീഡിയം ലാർജ് എക്സൈസസിനെയാണ് അവൈലബിൾ. ഇതുകൊണ്ട് വന്നിരിക്കുന്നത് ടീൽ ഗ്രീൻ കളറായിട്ടാണ്. നല്ലൊരു റയർ ഷെയ്ഡ്. ഇപ്പോൾ ടീൽ ഗ്രീൻ എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ പീകോക്ക് ബ്ലൂ എന്ന് പറഞ്ഞാലും ഒക്കെ സാധാരണ നമ്മൾ കാണുന്നതിനേക്കാളും ചെറിയൊരു ഡിഫറൻസിൽ നല്ലൊരു കളർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. നല്ലൊരു റയർ ഷെയ്ഡായിട്ടോ, പീച്ചിൻ്റെ ഡാർക്കറായിട്ട് വരുന്നൊരു കളറാണ് വരുന്നത്. ഗ്രീനിൻ്റെ ഡാർക്കർ ഷെയ്ഡാണ്. ഗ്രീൻ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ കാണുന്ന ഗ്രീൻ അല്ല, ഒരു ഒലിവ് ഗ്രീൻ്റെ തന്നെ നല്ലപോലെ ഡാർക്കറായിട്ടുള്ളൊരു കളറിലായിട്ടോ. ഇത് യെല്ലോയിഷ് ബ്രൗൺ ഷെയ്ഡിലാണ്, ഡാർക്കറായിട്ട് വരുന്നൊരു ബ്രൗൺ ഷെയ്ഡ്. ഷീഡ് വന്നിരിക്കുന്നത് റാണി പിങ്ക് ആണ്. നല്ല ഭംഗിയുള്ള ഒരു ഫെസ്റ്റീവ് കളറായിട്ടോ, നല്ല ഭംഗിയുണ്ട്. 625 ആണ് പ്രൈസ് വരുന്നത്. ഈ വന്നിരിക്കുന്ന കളർ ഷേഡുകളെല്ലാം തന്നെ എനിക്ക് ഉറപ്പായിട്ട് പറയാം ഇത് മിക്കതും തന്നെ നിങ്ങളുടെ കയ്യിൽ കാണില്ല, കാരണം ഇതിനോടൊക്കെ സിമിലർ ആയിട്ടുള്ള കളേഴ്സ് ഉണ്ടാവും. പക്ഷേ ഇത് റയർ ആണ്, എന്നാൽ നല്ല ഭംഗിയുള്ളതുമായിട്ട്. 625 ആണ് പ്രൈസ്. മീഡിയം മുതൽ XXL സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. എയിലൻ കട്ടിൽ വരുന്ന നല്ലൊരു പാർട്ടി വെയറാണ്, അഫോർഡബിൾ പ്രൈസും ആണ്. കാണാൻ പോകുന്നത് കോട്ടൺ കുർത്തിയിൽ വന്നിരിക്കുന്ന കളക്ഷൻസാണ്. 4 നല്ല കളേഴ്സിലാണ് ഇതും വന്നിരിക്കുന്നത്. 550 ആട്ടോ പ്രൈസ് വരുന്നത്. മീഡിയം ലാർജ് XL XXL സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ഡാർക്ക് ഗ്രീൻ കളറാണ്. റൗണ്ട് നെക്ക് വന്നിട്ട് ഇതുപോലൊന്ന് ഓപ്പണായിട്ട് ഇവിടെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ പോൾക്ക ഡോട്ട്സ് എന്ന് തോന്നുന്ന രീതിയിൽ ഒരു വേവ് ഓൾ ഓവർ പോയിട്ടുണ്ട് കേട്ടോ. ഡോട്ട്സ് പോലെ ഒരു ഫീൽ വരും. അല്ലെങ്കിലും ഇങ്ങനെ ഡോട്ട്സ് വരുമ്പോൾ ഭയങ്കര ഒരു ക്യൂട്ട്നെസ് അല്ലേ. ഈ ഗ്രീനിൽ തന്നെ ആണോ ഡബിൾ ഷെയ്ഡഡ് ആയിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിൽ ഒരു ബ്ലാക്ക് കൂടെ വീവിങ് പോകുന്നുണ്ട്. എല്ലാത്തിലും ഇങ്ങനെ ഡബിൾ ഷെയ്ഡഡ് ആയിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള വീവ്സ് ആട്ടോ വന്നേക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് വന്നിരിക്കുന്നത് ഡാർക്ക് ഗ്രീൻ ആണ്. അതിൽ ഇതുപോലൊരു ചിക്കു കളറിലെ പോൾക്ക ഡോട്ട്സ് കൂടെ പോകുന്നു. അപ്പോൾ നമുക്ക് സെയിം കളറിലെ ബോട്ടം വേണമെങ്കിലോ അല്ലെങ്കിൽ ഇതിൽ ബ്ലാക്ക് ഉള്ളതുകൊണ്ട് ബ്ലാക്ക് ബോട്ടം ഷോൾഡ് ഇട്ടാലും ഒക്കെ നല്ല ഭംഗിയായിരിക്കും. 550 മാത്രമാണ് പ്രൈസ് വരുന്നത്. ഷെയ്ഡ് വന്നിരിക്കുന്നത് ഒരു പീച്ച് കളറാട്ടോ. പീച്ച് ഒരു ഡാർക്ക് പീച്ച് ഷെയ്ഡാണ്. അതും ഇങ്ങനെ ഡബിൾ ഷെയ്ഡഡ് ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ടീൽ ബ്ലൂ കളറാണ്. വന്നിരിക്കുന്ന ലാസ്റ്റ് ആൻഡ് ഫോർത്ത് ഷെയ്ഡ് നല്ലൊരു മെറൂണിഷ് കോഫി കളറാണ്. 550 ആണ് പ്രൈസ് വരുന്നത്. M2XXL സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. കോട്ടൺ ഫാബ്രിക് ആണ്, ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. സ്ലീവിലെ ലൈനിങ് വരുന്നില്ല കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ്. ഇതാ പോകുന്നത് നമ്മുടെ സിഗ്നേച്ചർ പാറ്റേൺ എന്ന് തന്നെ പറയാം. നല്ല ഭംഗിയുള്ളതാണ്, നമ്മൾ ഒരുപാട് പ്രാവശ്യം ചെയ്തിട്ടുള്ളതാണ്. 535 ആയിട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇത്രയും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നല്ലൊരു ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൽ ഏകദേശം 6 കളേഴ്സ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ വന്നിട്ട് ടീൽ ഗ്രീനും ഗ്രേയും കൂടെ ചേർന്നിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. നല്ലൊരു കളർ ചേർത്താണ് കേട്ടോ. ഇതാ ഗ്രേ കളറിൽ ഇതുപോലെ സീക്വൻസ് വർക്ക് വന്നിരിക്കുന്ന ഫാബ്രിക്കാണ് യോക്കിൽ കൊടുത്തിരിക്കുന്നത്. അതിന് ബോർഡേഴ്സായിട്ട് നല്ല ഭംഗിയായിട്ട് ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട്. സ്ലീവ് ലൈനിങ്ങോടുകൂടി വന്നിട്ട് സ്ലീവ് എൻഡിലും അതേ വർക്ക് വരുന്നുണ്ട്. ബാക്ക് ഇതാ ഇതുപോലെയാണ്, എയർലൈൻ കട്ടിലാട്ടോ വരുന്നത്. 530 ആണ് പ്രൈസ് വരുന്നത്. മീഡിയം മുതൽ XXL സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഫിബ്രൗൺ ഷെയ്ഡാണ്. 535 ആട്ടോ പ്രൈസ് വരുന്നത്. മീഡിയം മുതൽ XXL വരെ വന്നിട്ട് ബ്രൗൺ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് നമുക്ക് ഗിഫ്റ്റൊക്കെ ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു കുർത്തിയാട്ടോ. ഇത് നല്ലൊരു ഡാർക്ക് പിങ്കും ഇതായതുപോലെ ടീൽ ബ്ലൂവും കൂടെ ചേർന്നിട്ടാണ്.
സ്റ്റോൺ വന്നിരിക്കുന്നത് നല്ല ഡാർക്ക് പർപ്പിളും മോവും കൂടെ ചേർന്നൊരു കോമ്പിനേഷനിലാണ്. 535 ആണ് പ്രൈസ് വരുന്നത്. മീഡിയം മുതൽ ഡബിൾ എക്സിൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. എലൻ കട്ടിലാണ് വന്നിരിക്കുന്നത്. ഫുൾ സ്ലീവും ബോഡി പോർഷനും ഒക്കെ തന്നെ ലൈനിങ്ങോടുകൂടിയാണ് വരുന്നത്. യോക്കിൽ നല്ലൊരു നെക്ക് പാറ്റേണും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ല ഭംഗിയുള്ളൊരു പ്രോഡക്റ്റാണ്. 535 ശരിക്കും വർത്തിയാണ്. നെക്സ്റ്റ് ഐറ്റം കാണാം. ഞാൻ പോകുന്നത് ചുരിദാർ മെറ്റീരിയലിൻ്റെ കളക്ഷനാണ്. ഓർഗൻസ ഫാബ്രിക്കിലായിട്ടോ വന്നിരിക്കുന്നത്. ഇതുപോലെ യോക്ക് ഏരിയയിൽ ഇത്രയും നല്ല വർക്ക് വരുന്നുണ്ട്. സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും കൂടെ ചേർന്നിട്ടാണ് വരുന്നത്. ഈ ടോപ്പിനുള്ള ലൈനിങ് സാൻഡോൺ ഫാബ്രിക്കിൽ ടോപ്പിൻ്റെ ലൈനിങ് ഇതിനോടൊപ്പം തന്നെ വെച്ചിട്ടുണ്ട്. പ്ലസ് ബോട്ടത്തിന് സാൻഡോൺ ഫാബ്രിക്കിൽ തന്നെ ബോട്ടം വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഷോളും നല്ല രസമായിട്ടോ. ഓർഗൻസയിൽ തന്നെ നാല് സൈഡിലും ക്രോഷിയോ ലേസ് വന്നിട്ടാണ്. ഓൾ ഓവർ ഇതുപോലെ വർക്ക് ചെയ്ത് വരുന്നതാണ്. അതുമല്ല നാല് സൈഡിലും നല്ല ലെങ്തും വിഡ്ത്തും ഉണ്ട് കേട്ടോ. പ്രൈസ് വരുന്നത് 1145 ആണ്. 1145 ഇതൊരു 4-piece സെറ്റ് ആയിട്ടോ നിങ്ങൾക്ക് കിട്ടുന്നത്. വന്നിരിക്കുന്നത് ടീൽ ഗ്രീൻ കളറാണ്. ഇതിലെ ബോട്ടം ഇതോടൊപ്പം തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബോട്ടവും ടോപ്പിൻ്റെ ലൈനിങ്ങും ഒരുമിച്ചാണ് വന്നിരിക്കുന്നത്. ടീൽ ഗ്രീൻ ഉള്ളൊരു പീച്ച് ഷെയ്ഡിലാണ് നെക്സ്റ്റ് ഒന്ന് വരുന്നത്. ഇരിക്കുന്നത് ഗ്രേ ഷെയ്ഡായിട്ടോ. 1145 ആണ് ഈ ഒരു പാറ്റേണിൻ്റെ പ്രൈസ് വരുന്നത്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ ഓർഡർ ചെയ്യാം കേട്ടോ. ഓർഗൻസിൽ തന്നെ ഇതാ വർക്ക് വന്നിരിക്കുന്നത്. ഇതുപോലെയാണ് നല്ല സെയിം കളറിൽ തന്നെ എംബ്രോയിഡറി വർക്കാണ് വരുന്നത്. 1145 തന്നെയാണ് ഇതിൻ്റെയും പ്രൈസ് വരുന്നത്. ദുപ്പട്ട ഇതുപോലെ ഓർഗൻസിൽ തന്നെ ഫുൾ വർക്ക് ചെയ്ത് വരുന്ന നാല് സൈഡിലും ക്രോഷിയോ ലേസ് കൊടുത്തിരിക്കുന്ന ദുപ്പട്ടയാണ്. ബോട്ടത്തിൻ്റെയും ടോപ്പിൻ്റെ ലൈനിങ്ങിൻ്റെയും ഫാബ്രിക് ഇതോടൊപ്പം സാൻഡോൺ ഫാബ്രിക് കൊടുത്തിട്ടുണ്ട്. ഇരിക്കുന്നത് ഗ്രേ ഷെയ്ഡായിട്ടോ. നല്ലൊരു മസ്റ്റേർഡ് യെല്ലോ ഷെയ്ഡിലാട്ടോ. ഷെയ്ഡ് വരുന്നത് ഗ്രീനിൻ്റെ ഒരു കളറാണ്. ഓർഗൻസ വരുന്നുണ്ട് തന്നെ നല്ലൊരു പാർട്ടി വെയർ ലുക്ക് വരുന്നുണ്ട്. എന്നാൽ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ്. 1145 ആണ്. ടോപ്പും ദുപ്പട്ടയും ബോട്ടവും ടോപ്പിൻ്റെ ലൈനിങ് കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു 1145 നിങ്ങൾക്ക് കിട്ടുന്നത്. സെറ്റ് സാരിയുടെ കളക്ഷൻ കാണാം. 865 ആണ് ഈ സെറ്റ് സാരിയുടെ പ്രൈസ് വരുന്നത്. ബോർഡേഴ്സ് വന്നിട്ട് ബ്ലാക്ക് കളറാണ് കേട്ടോ. ബ്ലാക്കിൽ ഇതുപോലെ ടെമ്പിൾ ഡിസൈൻ പോലെ വീവ്സ് പോകുന്നുണ്ട്. ഇതിൻ്റെ പല്ലു വരുന്നത് കണ്ടതാ ഇതുപോലെ ആട്ടോ. നല്ല ഭംഗിയായിട്ടാണ്. പിന്നെ നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ ബ്ലാക്ക് കളറിലെ ബ്ലൗസ് ഉണ്ടാവും. ബ്ലാക്ക് കളറിലെ ബ്ലൗസും ഈ ഒരു സെറ്റ് സാരിയും കൂടെ നല്ല രസമായിരിക്കും. ഭയങ്കര സിമ്പിളായിരിക്കും എന്നാൽ നല്ലൊരു എലഗൻറ്റ് ലുക്കും വരും. 865 ആണ് പ്രൈസ് വരുന്നത്. ഇതൊക്കെ ഹാൻഡ് ബാഗിൻ്റെ കളക്ഷൻസ് ആട്ടോ. നല്ല ക്വാളിറ്റിയുള്ള നല്ല ഫാബ്രിക്കിലായിട്ടോ ഇത് നെയ്ത് വന്നിരിക്കുന്നത്. ഇരിക്കുന്നത് ഇതുപോലെ ഫാബ്രിക് പെയിൻറ്റ് ചെയ്ത് വരുന്നത് കേട്ടോ. 1245 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. 1245 ആണ്. ഇതിൻ്റെ മുന്താണി വരുമ്പോൾ ദാ ഇതുപോലെ കേട്ടോ, ആലിലെയും അതിൽ ഓടക്കുഴലും ഒക്കെ ആയിട്ട് വരുന്നൊരു പ്രിൻ്റാണ്. ഈ പ്രിൻ്റ് ഒന്നും പോകത്തില്ല കേട്ടോ. നമ്മൾ വാഷ് ചെയ്താലും അയൺ ചെയ്താലും ഒന്നും ഒരു കുഴപ്പമില്ല. ജസ്റ്റ് അയൺ ചെയ്യുമ്പോൾ നമ്മളൊരു പേപ്പർ ഇട്ട് അയൺ ചെയ്യുവാണെങ്കിൽ കുറച്ച് കാലം കൂടി ലാസ്റ്റ് ചെയ്യും. രണ്ട് സൈഡിലും സോറി ഗോൾഡൻ ബോർഡേഴ്സ് വരുന്നുണ്ട്. ശരിക്കും ആ ഒരു കേരള സാരിയിൽ ഈ ഒരു ഫാബ്രിക് പെയിൻറ്റ് ചെയ്ത് വരുന്നതാണ്. പക്ഷേ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ കളറിലെ ബ്ലൗസ് കൊടുക്കാം, ഇല്ലെങ്കിൽ സെയിം തന്നെ സെറ്റിൻ്റെ ബ്ലൗസ് ഉണ്ടെങ്കിൽ അത് തന്നെ കൊടുക്കാം. ഗോൾഡൻ കളറിലെ ബ്ലൗസായിട്ട് പേരുകയും നിങ്ങളുടെ ഇഷ്ടം പോലെ നല്ല രീതിയിൽ. ഇതിൽ തന്നെ റണ്ണിങ് പീസായിട്ട് ഇതിൻ്റെ ബ്ലൗസ് പീസ് കൂടെ വരുന്നുണ്ട്. 6.220 മീറ്റേഴ്സാണ് സാരിയുടെ ലെങ്ത് വരുന്നത് കേട്ടോ. ഗോൾഡൻ കളറിലെ ആ ഒരു ബോർഡേഴ്സ് വന്നിരിക്കുന്ന തനി കേരള സാരി കേട്ടോ. 1385 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ദാ ഇതിൻ്റെ പല്ലു കൊണ്ട് നല്ല ഭംഗിയായിട്ടാണ് പല്ലു വന്നിരിക്കുന്നത്. ഇതുപോലെ ഇതിൽ തന്നെ റണ്ണിങ് പീസായിട്ട് തന്നെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത്. അതായത് ദാ ഈ കാണുന്നത് ഇതിൻ്റെ ബ്ലൗസ് പീസാണ് കേട്ടോ. ഇതുപോലെ ഈ ഒരു എന്താ ഈ ഒരു മോട്ടിഫില്ലേ, ഇത് ഓൾ ഓവർ ഇതുപോലെ പോകുന്നുണ്ട്. ബോഡി ഫുള്ള് ഇതുപോലെ ഒരു മോട്ടിഫ് വരുന്നുണ്ട് ഗോൾഡൻ കളറിൽ. നല്ല ഭംഗിയായിട്ട് ഗോൾഡൻ കളറിലെ മോട്ടിഫ്, അത് വീവ്സാണ് കേട്ടോ. ഇതുപോലെ വീവ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. 1385 ആണ്. നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആട്ടോ. നല്ല രസമുണ്ട് ഈ ഒരു സെറ്റ് സാരിയാണ്. പോകുന്നത് ജോർജറ്റിൽ വന്നിരിക്കുന്ന ഫ്രോക്ക് ടൈപ്പ് കുർത്തീസ് ആട്ടോ. ഫ്രോക്ക് ടൈപ്പ് എന്ന് പറയാൻ ബാക്കിലേക്ക് ആ ഒരു ബെൽറ്റ് കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ടീനേജേഴ്സിനാണെങ്കിലും ഒരു ഫ്രോക്കായിട്ടൊക്കെ ഗിഫ്റ്റ് ചെയ്യുന്നവരാണെങ്കിലും ഇത് ഫ്രോക്കായിട്ട് അവർക്ക് എടുത്ത് കൊടുക്കാവുന്നതാണ്. 730 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. 730 കേട്ടോ. മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നാല് കളേഴ്സാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഷെയ്ഡ് ബ്ലാക്ക് ആണ്. യോക്കീരിയ വന്നിട്ട് ഇതാ ഇതുപോലെ വർക്ക് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ. ഇത്രയും വർക്ക് ചെയ്തിട്ടാണ് യോക്കീരിയ വരുന്നത്. ഇതുപോലെ ബെൽറ്റ് കൊടുത്തിട്ടുണ്ട് ബാക്കിലേക്ക് ടൈറ്റ് ചെയ്യാനായിട്ട്. സ്ലീവിൽ ലൈനിങ്ങോടുകൂടി സ്ലീവ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. ബാക്ക് സൈഡ് ഇതാ ഇതുപോലെയാണ്. 730 ആട്ടോ പ്രൈസ് വരുന്നത്. ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഇതിൽ ബ്ലാക്ക് ആണ്. നെക്സ്റ്റ് വൺ വരുന്നത് ലോട്ടസ് പിങ്ക് ഷെയ്ഡിലാണ്. ഇരിക്കുന്നത് ഗ്രീനിൻ്റെ നല്ലൊരു ഷെയ്ഡിലാണ് കേട്ടോ. അതാ ഇതുപോലെ വരും. ഫസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് പേർപ്പിൾ കളറിലാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണ്. ഫ്രോക്കായിട്ട് യൂസ് ചെയ്യാനൊക്കെ യങ്സ്റ്റേഴ്സിന് വളരെ നല്ലതായിരിക്കും. ദ ക്ലോസർ ലുക്ക് വരുന്നത്.
നമ്മുടെ ഗിവ് അവേയുടെ കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. എല്ലാ ദിവസവും 10 ലക്കി വിനേഴ്സിനാണ് നമ്മൾ കുർത്തികൾ ഗിഫ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മളുടെ വീഡിയോ കാണുന്നത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ പേജസ് ആദ്യം ഫോളോ ചെയ്യുക. ഇൻസ്റ്റയിൽ നമ്മൾ എല്ലാ ദിവസവും റീൽസ് ഇടുന്നതാണ്. നമ്മുടെ റീൽസ് നിങ്ങളുടെ സ്റ്റോറി ആക്കിയിട്ടതിന് ശേഷം കളർ സ്റ്റെൻസിനെ മെൻഷൻ ചെയ്യുക. അതിൽ നിന്ന് രണ്ട് പേരെയാണ് നമ്മൾ ഡെയിലി സെലക്ട് ചെയ്യുന്നത്. വീഡിയോ കാണുന്നത് ഫേസ്ബുക്കിലാണെങ്കിൽ വീഡിയോ നിങ്ങളുടെ വോളിലേക്ക് ഷെയർ ചെയ്താൽ മാത്രം മതി. അതിൽ നിന്ന് മൂന്ന് പേരെയാണ് നമ്മൾ ഡെയിലി സെലക്ട് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ചാൽ, എല്ലാ ദിവസവും ഇടുന്ന റീൽസുകൾ ഡൗൺലോഡ് ചെയ്യുക, വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കുക, ഒരു പ്രാവശ്യം നമ്മുടെ ഗിവ്വേ നമ്പറിൽ അറിയിക്കുക. ഗിവ്വേ നമ്പറിൽ വെച്ചാൽ നമ്മൾ മോണിറ്റർ ചെയ്തോളും. 50 വ്യൂസിന് എബവ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ ഗിവ്വേ നമ്പറിലേക്ക് അയക്കാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതിനും എലിജിബിൾ ആവുകയാണ് ചെയ്യുന്നത്. അതിൽ നിന്ന് 5 പേരെയായിട്ടോ നമ്മൾ ഡെയിലി എടുക്കുന്നത്. അപ്പോൾ മാക്സിമം എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി ഇന്ന് 5 PM കാണാം. താങ്ക് യു. വളരെ ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാവുന്ന രീതിയിലാണ് കളർ സ്റ്റെൻസിൻ്റെ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും യൂട്യൂബിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ ഓരോ പ്രോഡക്റ്റുകളുടെ ലിങ്കും അതുപോലെ തന്നെ നമ്മുടെ സൈറ്റിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സൈറ്റിൻ്റെ ലിങ്കിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നേരിട്ട് നിങ്ങൾക്ക് സൈറ്റിലെത്താം. ന്യൂ അറൈവൽസിൽ നോക്കിയാൽ നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്ത ഐറ്റംസ് ഒക്കെ കാണാം. അതല്ല, സ്റ്റോറിൽ നോക്കുവാണെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ തന്നെ കാണാം. ഇനി നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് നേരിട്ട് പ്രോഡക്റ്റ് ലിങ്കിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ആ ഒരു പ്രോഡക്റ്റിൽ തന്നെ എത്താം. അഥവാ ആ പ്രോഡക്റ്റ് കാണുന്നില്ലെന്നാണെങ്കിൽ അത് സൈറ്റിൽ നിന്ന് സോൾഡ് ഔട്ട് ആയെന്നാണ് അർത്ഥം. അതായത് നമ്മുടെ സൈറ്റിൽ നിന്ന് സോൾഡ് ഔട്ട് ആകുന്ന പ്രോഡക്ട്സുകളൊന്നും വിസിബിൾ ആയിരിക്കില്ല എന്നതാണ് കേട്ടോ. വീഡിയോ കാണുന്നത് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ബയോയിൽ നമ്മൾ നമ്മുടെ സൈറ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതല്ല, ഫേസ്ബുക്കിലാണെങ്കിൽ സൈറ്റിൻ്റെ ലിങ്ക് ഉണ്ടാവും, പക്ഷേ പ്രോഡക്റ്റ് ലിങ്ക് കിട്ടില്ല. അത് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ വീഡിയോ കാണുന്നതായിരിക്കും എളുപ്പം. യൂട്യൂബിലാണെങ്കിൽ നമ്മുടെ സൈറ്റിൻ്റെ ലിങ്കും അതുപോലെ ഓരോ പ്രോഡക്റ്റുകളുടെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. ഇനി അതല്ല, നിങ്ങൾക്ക് നേരിട്ട് തന്നെ ബ്രൗസറിൽ www.colorstrengths.in എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നേരിട്ട് നമ്മുടെ സൈറ്റിലെത്താവുന്നതാണ്. സ്റ്റോറിൽ നോക്കിയാൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ കാണാം. അതിനകത്ത് നിന്നും സെലക്ട് ചെയ്യുക. കാറ്റഗറി നോക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ട പ്രോഡക്റ്റ് ടൈപ്പ് നോക്കി സൈസ് നോക്കി സെലക്ട് ചെയ്യുക. ആഡ് ടു കാർട്ട് കൊടുക്കുക. നിങ്ങൾ ഇൻസ്റ്റൻ്റായിട്ട് പേ ചെയ്യാൻ വില്ലിംഗ് ആണെങ്കിൽ ഉടനെ തന്നെ ചെക്ക്ഔട്ട് കൊടുത്ത് പേയ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ 7 മിനിറ്റ്സ് ആണ് ഒരാൾക്ക് വേണ്ടി കാർട്ടിൽ പ്രോഡക്റ്റ് ഹോൾഡ് ചെയ്യുന്നത്. അത് കഴിയുമ്പോൾ ചിലപ്പോൾ മറ്റാരെങ്കിലും അത് പർച്ചേസ് ചെയ്യാൻ ട്രൈ ചെയ്യുവാണെങ്കിൽ അത് നിങ്ങൾക്ക് സോൾഡ് ഔട്ട് ആയി പോകും, പിന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ പർച്ചേസും പേയ്മെൻറ്റും ഒക്കെ ചെയ്യാൻ നോക്കുക. അതിനുശേഷം വ്യൂ കാർട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാർട്ടിൽ നിങ്ങൾ ഏതൊക്കെ ഐറ്റംസ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത് കാണാം. അതിൽ നിന്ന് ഏതെങ്കിലും റിമൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാം, ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം ഷിപ്പിംഗ് ഏത് രീതിയിൽ വേണം എന്നുള്ളത് സെലക്ട് ചെയ്യാം. അതായത് DTDC വേണോ സ്പീഡ് പോസ്റ്റ് വേണോ എന്ന് സെലക്ട് ചെയ്യാം. സ്പീഡ് പോസ്റ്റ് ആണെങ്കിൽ 4 to 5 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ഐറ്റം നിങ്ങൾക്ക് ഡോർ ഡെലിവറി ഉണ്ടാകും. DTDC ആണെങ്കിൽ ഫാസ്റ്റ് ഡെലിവറി ആണ്, 2 to 3 ഡേയ്സ് മാക്സിമം എടുക്കുകയുള്ളൂ. പക്ഷേ DTDC ഓപ്റ്റ് ചെയ്യുന്നവർ ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം DTDCയുടെ സർവീസബിൾ ഏരിയയ്ക്കുള്ളിലാണോ നിങ്ങളുടെ ലൊക്കേഷൻ എന്നുള്ളത് ശ്രദ്ധിക്കണം. അതുപോലെ ഇനി അതല്ല, അവർ ഓഫീസിൽ നിന്ന് കോൾ ചെയ്യും, നിങ്ങൾ ഓഫീസിൽ വന്ന് കളക്ട് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പോയി കളക്ട് ചെയ്യാവുന്ന ഡിസ്റ്റൻസേ ഉള്ളൂന്നും കൂടെ ശ്രദ്ധിക്കണം. അതല്ല, ചിലരൊക്കെ പറയാറുണ്ട് കോൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വേണ്ട സ്പീഡ് പോസ്റ്റിൽ അയച്ചോ എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ പറ്റില്ല, അപ്പോൾ അവർ റിട്ടേൺ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് DTDC സെലക്ട് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ നിങ്ങൾ കൊടുക്കുന്ന പിൻ നമ്പറും ഫോൺ നമ്പറും ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്യണം. ഫോൺ നമ്പർ കോൾ വിളിച്ചാൽ അറ്റൻഡ് ചെയ്യുന്ന നമ്പർ തന്നെ കൊടുക്കണം. പ്രൊസീഡ് ടു ചെക്ക് ഔട്ട് കൊടുക്കുക. അവിടെ ബില്ലിങ്ങിനായിട്ട് നിങ്ങളുടെ അഡ്രസ്സ് ചോദിക്കും. അഡ്രസ്സ് കറക്റ്റായിട്ട് ആഡ് ചെയ്യണം. പിന്നെ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ സ്ഥിരമായിട്ട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ടിക്ക് ചെയ്ത് പോകാവുന്നതാണ്. ഷിപ്പിംഗ് അഡ്രസ്സോടുകൂടി ടോട്ടൽ എമൗണ്ട് എത്രയാണ് പേ ചെയ്യേണ്ടതെന്നുള്ളത് വരും, അതുകൂടെ നോക്കുക. അതിനുശേഷം ഇനിയാണ് നമുക്ക് പേയ്മെൻറ്റ് നടക്കുക. പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരുമ്പോഴത്തേക്കും പ്രത്യേകം ശ്രദ്ധിക്കണം, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ് അതുപോലെ UPI വെച്ചിട്ടുള്ള ഗൂഗിൾ പേ, ഫോൺ പേ ഇതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് പുറത്തുള്ളവരാണെങ്കിൽ ഇൻ്റർനാഷണൽ പേയ്മെൻറ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും, പക്ഷേ അത് ഷിപ്പിംഗ് അഡ്രസ്സ് കൊടുക്കുന്നത് ഇന്ത്യയിലെ അഡ്രസ്സ് ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരുടെയും ബ്രൗസറുകളിൽ ഗൂഗിൾ പേയോ ഫോൺ പേയോ നേരിട്ട് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് തന്നെ ഗൂഗിൾ പേയിലേക്ക് ലോഗിൻ ചെയ്യാവുന്നതും പേയ്മെൻറ്റ് ചെയ്യാവുന്നതുമാണ്. ഇനി അങ്ങനെ വരാത്തവർ UPI ID എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഫോൺ പേയിലാണെങ്കിലും ഗൂഗിൾ പേയിലാണെങ്കിലും ഒരു റിക്വസ്റ്റ് വരും. അത് അക്സെപ്റ്റ് ചെയ്തിട്ട് നോർമലി നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യുക. അപ്പോൾ അതിനോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു ഓർഡർ ID അവിടെ തന്നെ കാണാൻ പറ്റും. പേയ്മെൻറ്റ് ചെയ്യുന്നിടത്ത് തന്നെ നിങ്ങൾക്കൊരു ഓർഡർ ID കാണാൻ പറ്റും. പേയ്മെൻറ്റ് സക്സസ്ഫുള്ളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓർഡർ റിസീവ്ഡ്, ഓർഡർ പ്ലേസ്ഡ് എന്നും പറഞ്ഞ് നിങ്ങൾക്കൊരു മെസ്സേജ് വരുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് SMS ആയിട്ടും ഇമെയിൽ ആയിട്ടും ഒരു ഓർഡർ ID കിട്ടിയിട്ടുണ്ടാവും. ഇനി എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉള്ള സമയത്താണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് ഡെബിറ്റ് ആകുകയും ഓർഡർ പ്ലേസ് ആകാതിരിക്കുകയും ചെയ്യുവാണെങ്കിലും നിങ്ങൾക്ക് SMS ആയിട്ട് ഒരു മെസ്സേജ് വരും. അതിൽ ഒരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ഒരു വാട്സപ്പ് നമ്പറിൽ എത്താവുന്നതാണ്. ആ ഒരു സെക്ഷനുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പർച്ചേസ് ചെയ്ത പ്രോഡക്റ്റ് നിങ്ങളുടെ കളറിൽ, നിങ്ങൾ പർച്ചേസ് ചെയ്ത കളറിൽ സൈസിൽ അവൈലബിൾ ആണെങ്കിൽ അവരത് പ്രോസസ്സിങ്ങിലാക്കി തരും, അല്ലെങ്കിൽ അത് റീഫണ്ടിലേക്ക് വിടുന്നതായിരിക്കും.
ഇന്ന് നിങ്ങൾ ഓർഡർ ചെയ്യുന്ന ഐറ്റം നമ്മൾ ഡെസ്പാച്ച് ചെയ്യുന്നത് മറ്റന്നാളായിരിക്കും. അതായത് ഫ്രൈഡേ ആണെങ്കിൽ സൺഡേ നമുക്ക് ഡെസ്പാച്ച് ചെയ്യാൻ പറ്റില്ല. ഫ്രൈഡേ ഓർഡർ ചെയ്യുന്നതും സാറ്റർഡേ ഓർഡർ ചെയ്യുന്നതും നമ്മൾ മൺഡേ ആയിരിക്കും ഡെസ്പാച്ച് ചെയ്യുക. ഡെസ്പാച്ച് ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് SMS ആയിട്ട് ഒരു ട്രാക്കിംഗ് ID വരുന്നതാണ്. DTDC ആണെങ്കിലും സ്പീഡ് പോസ്റ്റിൻ്റെ ആണെങ്കിലും നിങ്ങൾക്ക് ട്രാക്കിംഗ് ID വരുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ് എവിടെയാണെന്ന് ട്രാക്ക് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. ഇമേജസ് ഒന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മൾ ഓരോ പ്രോഡക്റ്റും ഡെസ്പാച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഐറ്റം റിസീവ് ചെയ്യുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു അൺബോക്സിങ് വീഡിയോ എടുത്ത് വെക്കുക. അതായത് വീഡിയോയിൽ നിങ്ങൾക്ക് ആ ഒരു പ്രോഡക്റ്റിന് ഡാമേജ് ഇല്ലാന്ന് കൺഫേം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയാം. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നെങ്കിൽ നിങ്ങൾ ആ ഒരു വീഡിയോയുടെ കൂടെ മാത്രം റിട്ടേൺ അയച്ചാലേ നമ്മളത് സ്വീകരിക്കുകയുള്ളൂ. കാരണം ഏറ്റവും ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള ടൈമിലാണ് നിങ്ങൾ ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റ് നോക്കി പർച്ചേസ് ചെയ്യുന്നത്. അത് നിങ്ങളുടെ കയ്യിലെത്തി കുറേ ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിയുമ്പോഴത്തേക്കും വീണ്ടും അതിൻ്റെ ഡിമാൻഡ് കുറഞ്ഞിരിക്കുമായിരിക്കും. പിന്നെ അത് കളേഴ്സിനൊരു ലോസ് ആയിരിക്കുന്നതുകൊണ്ട് അങ്ങനെ ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞുള്ള റിട്ടേൺ ഒഴിവാക്കുക. കാരണം വീഡിയോ എടുക്കുന്നത് നമ്മൾ ഫോണിലാണ്, യാതൊരു ഫിൽറ്റേഴ്സും യൂസ് ചെയ്യാതെയാണ് എടുക്കുന്നത്. എങ്കിൽ പോലും ചെറിയ കളർ വേരിയേഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. കുഞ്ഞു കാരണങ്ങളുടെ പേരിൽ റിട്ടേൺ ഒഴിവാക്കുക. ബൾക്ക് ഓർഡർ വരുമ്പോൾ നമ്മൾ ഓർഡർ എടുക്കുന്നതും ഐറ്റം പാക്ക് ചെയ്യുന്നതും ഒക്കെ മാനുവലി ആണ്. അപ്പോൾ എത്രയൊക്കെയാണെങ്കിലും ഒരു 0.5% മിസ്റ്റേക്സ് നോർമലി വന്നേക്കാം. കാരണം സ്വാഭാവികമായിട്ട് സംഭവിച്ചു പോകും. അതായത് ചിലപ്പോൾ നിങ്ങളുടെ സൈസിലോ അല്ലെങ്കിൽ കളറിലോ ഒക്കെ എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ റിട്ടേൺ എടുക്കുന്നതാണ്. വീഡിയോയിൽ നമ്മൾ 3 നമ്പേഴ്സ് കസ്റ്റമർ കെയറിൻ്റെത് കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ വർക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ 10:30 മുതൽ 6:00 വരെയാണ്. ആ ടൈമിൽ നിങ്ങൾ കോൾ ചെയ്ത് കഴിഞ്ഞാൽ 3 നമ്പറിൽ മാറി കോൾ ചെയ്തോ ഏതെങ്കിലും ഒരു നമ്പറിൽ നമ്മൾ കോൾ അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും. വാട്സപ്പ് മെസ്സേജുകൾ കോൾ അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാൻ സാധിക്കത്തില്ല. അപ്പം നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയച്ചിട്ട് മെസ്സേജ് അയച്ചു എന്നുള്ള ഒരു ഇതിലിരിക്കരുത്. കോൾ തന്നെ ചെയ്ത് നമ്മളോട് സംസാരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഈ ദിവസങ്ങളൊന്നും തന്നെ നമ്മൾ വാട്സപ്പ് ഓർഡേഴ്സോ ഇൻ്റർനാഷണൽ ഓർഡേഴ്സോ ഒന്നും തന്നെ എടുക്കുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതല്ല. എല്ലാ പ്രോഡക്റ്റ്സും നമ്മുടെ ഷോപ്പിലും അവൈലബിൾ ആയിരിക്കും. സൈറ്റിൽ ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള ഐറ്റംസ് ഷോപ്പിലും ഫാസ്റ്റ് മൂവിംഗ് ആയിരിക്കും. അപ്പോൾ ദൂര സ്ഥലങ്ങളിൽ നിന്ന് കളേഴ്സ് തിരക്കി വരുന്നവർ 1 വീക്ക് മുമ്പുള്ള വീഡിയോയിലെ ഫോട്ടോസ് കൊണ്ടുവന്നാൽ പോലും ചിലപ്പോൾ കാണുമെന്ന് പ്രതീക്ഷിക്കരുത്. 1-2 ദിവസം മുമ്പുള്ള വീഡിയോയിലെ ഐറ്റംസ് മിക്കവാറും അത് മാത്രമേ കാണാൻ ചാൻസ് ഉള്ളൂ. ഈ കളർ സ്ട്രെൻസ് എവിടെയാണെന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. കളർ സ്ട്രെൻസ് ആലപ്പുഴ ജില്ലയിൽ ചേർത്തലയിൽ ദേവി ക്ഷേത്രത്തിൻ്റെ നോർത്ത് സൈഡിലുള്ള റോഡിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. നമ്മളുടെ വർക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും 10:00 മുതൽ 6:30 വരെയാണ്. സൺഡേ നമ്മൾ വർക്കിംഗ് ആണ്. സൺഡേ നമ്മൾ 3:00 വരെ വർക്ക് ചെയ്യുള്ളൂ. പിന്നെ ചില സൺഡേസ് നമ്മൾ ഓഫ് ചെയ്യാറുണ്ട്. അത് നമ്മൾ നേരത്തെ തന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൂടെ നിങ്ങളെ അറിയിക്കാറുണ്ട്. എല്ലാ ദിവസവും 1:30 നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. ആ ഒരേ സമയത്ത് തന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും നമ്മുടെ വീഡിയോ അപ്ലോഡ് ആവുന്നുണ്ട്. ആ ഒരു ടൈം മുതൽ ആ വീഡിയോയിലെ ഐറ്റം നമ്മുടെ സൈറ്റിലും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ കളേഴ്സ് ട്രെൻഡ്സിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം എന്നും ഇതുപോലെ ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റംസ് ഏറ്റവും റീസണബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അതുപോലെ എല്ലാ കാറ്റഗറിയിലുള്ള ലേഡീസിനെ നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. സ്റ്റുഡൻസ് ആണെങ്കിലും എംപ്ലോയീസ് ആണെങ്കിലും ഹൗസ് വൈഫ്സ് ആണെങ്കിലും എല്ലാവർക്കും എല്ലാവരുടെയും ടേസ്റ്റിന് പറ്റിയ എല്ലാ ടൈപ്പ് ഡ്രസ്സുകളാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പം നിങ്ങൾക്ക് ഐറ്റം മിസ്സാവാതിരിക്കാൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം യൂട്യൂബിലും ഫേസ്ബുക്കിലും ആണെങ്കിലും നോട്ടിഫിക്കേഷൻ കിട്ടാറില്ല. അപ്പോൾ ഐറ്റം മിസ്സാവാതിരിക്കാൻ നല്ലത് യൂട്യൂബ് തന്നെയായിരിക്കും. ഇത്രയും നേരം ക്ഷമയോടുകൂടി ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്നതിനും എന്നെ കേട്ടുകൊണ്ടിരുന്നതിനും എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയുമായി ഉടനെ തന്നെ കാണാം. താങ്ക് യു.